നമസ്കാരം. നാറ്റോയിൽ അംഗമാണ്. ലോകത്തെ വികസിത രാജ്യങ്ങളിൽ പെടുത്താവുന്ന രാജ്യവുമാണ്. കൂടുതൽ ആധുനിക ചിന്താഗതിയുള്ള ജനസമൂഹമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പറഞ്ഞു വരുന്നത് തുർക്കിയെക്കുറിച്ചാണ്. വിപ്ലവകരമായ മുന്നേറ്റങ്ങളിലൂടെ തുർക്കി എന്ന് പറയുന്ന രാജ്യം ലോകത്ത് വ്യത്യസ്തമായ സ്ഥാനം നേടിയെടുത്തിരുന്നു. എന്നാൽ എർദോഗൻ എന്ന ഭരണാധികാരി അധികാരമേറ്റതോടുകൂടി തുർക്കി എന്ന് പറയുന്ന രാജ്യം തന്റെ അതുവരെ ഉയർത്തിപ്പിടിച്ചിരുന്ന മൂല്യങ്ങളെല്ലാം തന്നെ ഓരോ ദിവസം കഴിയുമ്പോഴും നഷ്ടപ്പെടുത്തി വരികയാണ്. ഒരുപക്ഷെ ഒരു ഏകാധിപത്യ ശൈലിയിൽ തുർക്കിയെ മുന്നോട്ട് നയിക്കുകയാണ് എർദോഗൻ. അതിനെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ തന്നെ പുറത്തു വരുന്നുണ്ട്. അന്താരാഷ്ട്ര പരിചയമുള്ള നയതന്ത്ര പ്രതിനിധികളെ പോലും കൂട്ടാതെയാണ് എർദോഗൻ എന്ന ഏകാധിപതി വിദേശ രാജ്യങ്ങൾ പോലും സന്ദർശിക്കുന്നത്. ഇസ്ലാമിക ലോകത്തിന്റെ മൊത്തം നേതാവാണ് താനെന്ന് സ്വയം കരുതുകയാണ് അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തികളാകട്ടെ, ഭീകര സംഘടനകളെ മുഴുവൻ സംരക്ഷിക്കാനുള്ള നീക്കമാണ് അദ്ദേഹം കൂടുതലും നടത്തുന്നത്. അതിനുള്ള ശ്രമമാണ് നടത്തിവരുന്നത്. ഇത്തരം വിവരങ്ങൾ പുറത്തുവിട്ടത് വിവിധ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ തന്നെയാണ്. അമിത ആത്മവിശ്വാസത്തോടെ അമേരിക്കയിലും റഷ്യയിലും നടത്തിയ സന്ദർശനങ്ങളെ ശുദ്ധ അബദ്ധമെന്നാണ് തുർക്കിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പോലും വിലയിരുത്തിയത്. അമേരിക്കയും റഷ്യയും തമ്മിൽ തെറ്റിക്കാൻ എർദോഗൻ പല ശ്രമങ്ങളും നടത്തിയെന്നും ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അമേരിക്കൻ സഖ്യകക്ഷിയിൽപ്പെടുന്ന രാജ്യമാണ് ഇപ്പോഴും തുർക്കി. നാറ്റോയിൽ മെമ്പറായി തന്നെ തുടരുകയാണ്. 30 നാറ്റോ അംഗരാജ്യങ്ങളിൽ ഒന്നായ തുർക്കി തീർച്ചയായിട്ടും ആ പരിരക്ഷ അനുഭവിക്കുന്നുമുണ്ട്. എന്നാൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും തീരുമാനങ്ങൾക്കും താല്പര്യങ്ങൾക്കും വിരുദ്ധമായി സഞ്ചരിക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി. നമുക്കറിയാം, റഷ്യയുമായിട്ട് S-400 കരാർ ഉണ്ടാക്കിയത് സഖ്യകക്ഷികളുമായുള്ള തുർക്കിയുടെ ബന്ധത്തിൽ സാമാന്യം തെറ്റില്ലാത്ത വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇടയ്ക്ക് നാറ്റോയിൽ തന്നെ അംഗമായ ഫ്രാൻസുമായിട്ട് തുർക്കി നടത്തിയ പോരുവിളിയും തീർച്ചയായിട്ടും ചർച്ചയായിട്ടുണ്ട്. ഒരുപക്ഷെ ഭാവിയിൽ തുർക്കിയുടെ നാറ്റോയിലെ അംഗത്വത്തെ പോലും അത് ബാധിച്ചേക്കാം എന്നും സൂചനകളുണ്ട്. ഇതിനോടകം തന്നെ നാറ്റോ അംഗരാജ്യങ്ങൾക്കിടയിൽ തുർക്കി വിരുദ്ധ മനോഭാവം ഉടലെടുത്തിട്ടുണ്ട്. ഗ്രീസുമായും തുർക്കിക്ക് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പലപ്പോഴും എല്ലാ പരിധികളും ലംഘിച്ച് തുറന്ന ഒരു വാക്പോരിലേക്കും വെല്ലുവിളിയിലേക്കും പോലും കാര്യങ്ങൾ പോകുന്നതും നമ്മൾ കണ്ടതാണ്. എന്തായാലും തുർക്കിയുടെ ഇപ്പോഴത്തെ നിലപാടുകളോട് ഒട്ടും യോജിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് എന്ന് പല നാറ്റോ മെമ്പേഴ്സും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിലാണ് റഷ്യയും അമേരിക്കയും തമ്മിൽ തല്ലിക്കാനുള്ള ശ്രമവും തുർക്കി പ്രസിഡന്റ് എർദോഗൻ നടത്തിയെന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. അതേസമയത്ത് റഷ്യയിൽ ചെന്നും ചില അബദ്ധങ്ങൾ എർദോഗൻ കാണിച്ചു എന്നാണ് സൂചന. റഷ്യയിൽ ചെന്ന ഉടൻ തന്നെ തുർക്കിക്കായി പ്രകൃതിവാതക ഇന്ധനത്തിന്റെ വില കുറയ്ക്കണമെന്ന് ഒരുതരം അധികാര സ്വരത്തിലാണ് എർദോഗൻ ആവശ്യപ്പെട്ടത്. ഇത് റഷ്യൻ ഭരണകൂടത്തെ തെല്ല് ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സൂചന. എർദോഗന്റെ സ്വഭാവം തിരിച്ചറിഞ്ഞ പുടിൻ ഒരു വിഷയത്തിലും അഭിപ്രായം പറയാതെ തന്ത്രപൂർവം ഒഴിഞ്ഞു മാറുകയായിരുന്നു. തുടർന്ന് എർദോഗൻ സ്വയം ഇളിഭ്യനായി മാറിയെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. തുർക്കിയിലെ വിദേശകാര്യ മന്ത്രാലയത്തെയും പ്രതിരോധ വകുപ്പിനെയും തന്റെ ഇംഗിതത്തിനനുസരിച്ച് കൈകാര്യം ചെയ്യുകയാണ് എർദോഗൻ. വിവിധ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സ്ഥാനപതിമാരുടെ അഭിപ്രായങ്ങൾ പോലും എർദോഗൻ പരിഗണിക്കുന്നില്ല എന്നും സൂചനകളുണ്ട്. ഓരോ രാജ്യത്തിന്റെയും ഭരണാധികാരികളോട് പുലർത്തേണ്ട സാമാന്യ മര്യാദകളെ പോലും ഇദ്ദേഹം ലംഘിക്കുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത്തരം അന്താരാഷ്ട്ര യോഗങ്ങളിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ചകളിലൊക്കെ പുലർത്തേണ്ട മര്യാദകളോ മിതത്വമോ എർദോഗൻ പാലിക്കുന്നില്ല എന്നത് വളരെ വ്യാപകമായി തന്നെ ഉയരുന്ന ഒരു ആരോപണമാണ്. എർദോഗനെതിരെ ഇപ്പോൾ തന്നെ അമേരിക്കൻ ചേരിക്കുള്ളിൽ ശക്തമായിട്ടുള്ള ഒരു വിഭാഗം ചരടുവലിക്കുന്നതിനിടയിലാണ് റഷ്യയെയും എർദോഗൻ പിണക്കുന്നു എന്ന സൂചനകൾ പുറത്തുവരുന്നത്. എന്തായാലും എർദോഗന്റെ ഭരണരീതി തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിന് തന്നെ വലിയ ഭീഷണി ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. ഇത്തരത്തിലൊരു ഭരണാധികാരിയാണ് ആ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് എങ്കിൽ അധികം വൈകാതെ തന്നെ തുർക്കിയെ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധികളായിരിക്കുമെന്ന മുന്നറിയിപ്പും പ്രതിരോധ രംഗത്തെ വിദഗ്ധർ ഇതിനോടകം തന്നെ നൽകുന്നുണ്ട്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോവുകയാണ് എർദോഗൻ എന്ന ഏകാധിപതി.